മഞ്ഞ റോസ ഉണ്ട്, ഒരു കുലയിൽ ഒരു അഞ്ചാറ് പൂക്കളെങ്കിലും ഒന്നിച്ച്. റെഡ് വള്ളി റോസ് ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് അധികം ഇങ്ങും കാണാത്തതാണ്. ഇത് റോസ് മരമാണ് കേട്ടോ, റോസ് ഇങ്ങനെ മരമായിട്ട് നിൽക്കുന്നതാണ്. അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു റോസിന്റെ കാടാണ് ഈ കാണുന്നത്. മൊത്തത്തിലൊരു റോസിന്റെ പൂങ്കാവനം എന്ന് പറയാം കേട്ടോ. അടിപൊളിയ കാഴ്ചയാണ് ഇവിടുത്തേത്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട റോസിൻ്റെ തന്നെയുള്ള ഒരു അടിപൊളി ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ മാത്രം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്ക്. നിങ്ങൾ ബെല്ലൈക്കൻ അമർത്താതെ ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് മാത്രം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തത്. ഒരുപാട് പേരെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക തന്നെ വേണം. അത് മറക്കാതെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇതാ ഇവിടെ ഒരു അതിവിശാലമായിട്ടുള്ള ഒരു റോസ് ഗാർഡനാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇവിടുത്തെ റോസ് ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടാതെ ഒരു റോസും ഇല്ല. വള്ളി റോസ് മുതൽ വലിയ മരമാകുന്ന റോസ് വരെ ഈ ഒരു ഗാർഡനിലുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ. ഇത്രയേറെ കളക്ഷൻസ് ഉള്ള ഒരു റോസ് ഗാർഡൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ വിശാലമായിട്ടുള്ള ഒരു റോസിൻ്റെ തന്നെ കളക്ഷൻസാണ് ഈ കാണുന്നത്. എത്ര റോസ് എന്ന് ഒരിക്കലും നമുക്കിത് എണ്ണി തീർക്കാൻ പറ്റില്ല. അത്രയധികം റോസുകളാണ് ഇവിടെ ഉള്ളത്. അത് പല വെറൈറ്റി റോസുകളാണ്. ഇത് നല്ല റെഡ് കളറിൻ്റെ കണ്ടോ, വലിയ പൂക്കളുള്ള റോസ്. അതുപോലെ തന്നെ എല്ലാ കളറുകളുടെയും റോസാണ്. നമുക്ക് ഒരു ഭയങ്കരമായിട്ട് അതിശയം തോന്നുന്ന വിധത്തിലാണ് ഈ ഒരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. റോസിന് ഇത്രയധികം കളക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അത്രയേറെ വെറൈറ്റി റോസുകളാണ് ഈ ഒരു ഗാർഡനിലുള്ളത്. നല്ല ഭംഗിയിലാണ് അത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരേ ടൈപ്പിലുള്ള റോസുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത ഭാഗത്ത് അങ്ങനെ ഇതിൻ്റെ തന്നെ ഇതേപോലെയുള്ള ഓരോ ശേഖരങ്ങൾ പലതായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു സ്ഥലത്തല്ല ഇവിടെ റോസ് ചെയ്തിരിക്കുന്നത്. ഒരു അഞ്ചാറ് ഇടത്തായിട്ടാണ് റോസ് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു നല്ല കാഴ്ചയാണ് കേട്ടോ. നമുക്ക് എത്ര കണ്ടാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ വള്ളി റോസുകൾ ഇവിടെ വന്ന് കൊതി തീരെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് നല്ല രീതിയിലാണ് വള്ളി റോസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കമ്പിയൊക്കെ ഇങ്ങനെ വളച്ച് വെച്ച് കണ്ടല്ലോ, ആ രീതിയിൽ നല്ല രീതിയിലാണ്. നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും കേട്ടോ. വള്ളി റോസ് പടർത്തി വിടാനായിട്ട് നല്ലൊരു ഐഡിയ ആണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഞാനിങ്ങനെ കമ്പിലൊക്കെ ആയിരുന്നു പടർത്തി വിട്ടിരുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ രീതിയിൽ പടർത്തി വിടാമെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരുപാട് കുലകളായിട്ട് പൂക്കുന്ന ഒരുപാട് റോസ് വെറൈറ്റികൾ ഇതിനുള്ളിലെല്ലാം ഇങ്ങനെ കാണാൻ പറ്റി. അത് പല കളറുകളിലാണ്, നല്ല മഞ്ഞയൊക്കെ ഇങ്ങനെ ഒരുപാട് കുലകളായിട്ട് പൂത്തിക്കുന്നതാണ്. നല്ല രസമുണ്ട്. നല്ല കളറുകളിലുള്ള റോസുകളാണ് എല്ലാം, നല്ല ഭംഗിയുള്ള പൂക്കൾ. അതിൻ്റെ പൂക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നല്ല കുലകളായിട്ട്, ഇവിടെ നിൽക്കുന്ന റോസെല്ലാം ഇങ്ങനെ കുലകളായിട്ട് പൂത്തിരിക്കുന്നവയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് നമുക്ക് എത്ര കണ്ടാലും ഇതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിച്ച് തീരില്ല. അത്രയ്ക്ക് രസമായിട്ടാണ് ഓരോ റോസും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ചട്ടിയിലുള്ള റോസുണ്ട്, പിന്നെ കവറുകളിലുള്ള റോസുണ്ട്, അതുപോലെ പിന്നെ വലിയ കവറുകളിലായിട്ട് വെച്ചിരിക്കുന്ന റോസുകളുണ്ട്. അതിനൊക്കെ നല്ല വിലയാണ് കേട്ടോ, നല്ല വില കൊടുക്കണം അങ്ങനെയുള്ള റോസുകൾ. അത് വലിയ റോസ് മരമാണ്, അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. ഇവിടെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാഴ്ചകളാണ് ഇതാ ഈ കാണുന്ന മൊത്തം. ഇതിപ്പോൾ നമ്മളൊരു നേഴ്സറി ചെന്നാൽ കുറച്ച് ഭാഗത്ത് കുറേ റോസുകളായിരിക്കും കാണുന്നത്. പക്ഷേ ഈ ഒരു ഗാർഡനിൽ നമുക്ക് കണ്ടു തീരാത്ത അത്ര അധികം റോസുകളാണ് കേട്ടോ. നിങ്ങളിതൊന്ന് കണ്ടു നോക്കണം. ഞാൻ ഈ ഒരു ഗാർഡൻ്റെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ഇവിടുത്തെ റോസ് കളക്ഷൻ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഇത്രയധികം റോസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം കുറേ സ്ഥലത്ത് അങ്ങ് റോസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് പുറത്തൊക്കെ പോയി, നമ്മൾ ഊട്ടിയിലും അവിടെയൊക്കെ പോയി നമ്മൾ റോസ് ഗാർഡനൊക്കെ കാണുന്ന ആ ഒരു പ്രതീതിയാണ് ഇപ്പം ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇതൊരു നേഴ്സറി ആണെന്ന് നമുക്ക് തോന്നത്തില്ല, അത്രയ്ക്കധികമാണ് ഇവിടെ. അങ്ങോട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ മുതലേ നമ്മളങ്ങ് റോസിൻ്റെ പല സെക്ഷൻ അങ്ങ് കാണുകയാണ്. നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെവിടെയാണെന്ന് പറയട്ടെ, ഇത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂട്ടുകാരൊക്കെ അന്ന് കണ്ട് നല്ല ആയിട്ട് നിങ്ങൾ കണ്ട ഒരു വീഡിയോ ആണത്.
അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഇത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാരണം ഇന്ന് ഞാനിപ്പോൾ റോസിൻ്റെ വീഡിയോ മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടുത്തെ ചെടികളെന്ന് പറഞ്ഞാൽ ഒരുപാട് ചെടികളുണ്ട്. അതിവിശാലമായിട്ടുള്ള ഒരു നേഴ്സറിയാണിത് കേട്ടോ. എല്ലാ ചെടികളും അതുപോലെ പഴവർഗ്ഗങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. നമുക്ക് കണ്ട് നടക്കാനായിട്ടുള്ള ഒരു നമ്മൾ എന്തുവാ പറയുന്ന ഒരു വലിയ ഒരു പാർക്കിലോ ഗാർഡനിലൊക്കെ ചെന്ന ഒരു അവസ്ഥയിലാണ് ഇത്. ഒരു നേഴ്സറി നമുക്ക് ഒരിക്കലും ഇതിനെ പറയാൻ പറ്റില്ല. നമുക്ക് ഇത് വാങ്ങിയില്ലെങ്കിൽ കൂടി ഇതിനകത്തോട്ട് നടന്ന് കാണാൻ തന്നെ ഒരുപാട് ദൂരം നടന്ന് കാണാനുണ്ട്. അത്രയ്ക്ക് ഭംഗി. ഇത്രയും വലിയൊരു നേഴ്സറി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇവിടുത്തെ റോസിൻ്റെ കളക്ഷൻസിൻ്റെയൊക്കെ പ്രത്യേകതകളൊക്കെ നമുക്ക് കാണാം. ഒരുപാട് വെറൈറ്റി റോസുകളാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു കുലയിലൊക്കെ ഒരുപാട് നിറഞ്ഞു പൂക്കളുള്ള റോസുകൾ, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കളറുകളും ഇവിടെ കിട്ടും. അപ്പോൾ ദാ ഈ ഒരു റോസുണ്ട്. ഇതൊരു മര റോസാണ് കേട്ടോ. നന്നായിട്ട് വളർന്ന് വലുതായി നിന്നിട്ട് അതിൻ്റെ മുകളിലാണ് പൂക്കളുണ്ടാകുന്നത്. ദാ ഇതേപോലെയാണ്. ഇതൊരു മരമാകുന്ന ഒരു റോസാണ്. ഈ ഒരു റോസ് ഞാൻ ഈ ഒരു ഗാർഡനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു റോസാണിത് കേട്ടോ. ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോൾ ഈ ഒരു റോസ് കണ്ടിരുന്നു. നല്ല റേറ്റാണ് ഇതിന്. പക്ഷേ ഇതിൻ്റെ ഇന്നിപ്പോൾ ചെറിയ തൈകളല്ല, ഇതിൻ്റെ മറ്റ് തൈകളൊന്നുമില്ല. ഈ ഒരു ഒറ്റ ഒരു റോസ് മാത്രമേ ഇന്ന് ഈ മരമായിട്ട് ഉള്ളത് കണ്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ റോസ്, അത് കുലകുലകളായിട്ട് പോകുന്ന, അതും ഒരു മര റോസാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് റോസുകൾ ഇന്നിവിടെ മരത്തിൻ്റെ കണ്ടുള്ളൂ. കാരണം ഇതിന് ഒരുപാട് ആവശ്യക്കാരാണെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് ഇത് സെയിലായി പോകുന്നത്. അതുകൊണ്ടാണ് ഇന്നിവിടെ കുറവ്. അപ്പോൾ ഞാൻ ഇതുപോലൊരു റോസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. നമുക്കതൊക്കെ ചോദിച്ചറിയണം. അതിന് ശേഷം വേണം നമുക്ക് വാങ്ങിക്കാനായിട്ട്. നല്ല റേറ്റുള്ള ഒരു റോസാണിത്. മുമ്പ് ഞാനിത് നോക്കിയതായിരുന്നു. അന്ന് പറഞ്ഞത് എനിക്ക് ഒരു 400 രൂപയും മുകളിലായിരുന്നു അന്ന് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിന് 8 രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. ഞാൻ ചോദിച്ചിട്ട് ഞാനത് പറയാം കേട്ടോ. അപ്പോൾ അതാ ഇനി കാണാൻ പോകുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞത് ഇവിടെ വള്ളി റോസുകളുടെ കളക്ഷൻസാണ്. വള്ളി റോസ് ഇവിടെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. വള്ളി റോസിൻ്റെ വില കണ്ടോ, 550 രൂപ. അപ്പോൾ നമുക്കൊരു കാരണം വെച്ചാൽ നമ്മുടെ മര റോസ ആ ഒരു റേറ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലുമൊക്കെ വിലയായിരിക്കും. അത് നമുക്ക് ചോദിച്ചതിന് ശേഷം പറയാം. പിന്നെതാ ഇവിടെ വള്ളി റോസുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അത് സെറ്റ് ചെയ്ത് പ്രത്യേകതകളാണ് കാണേണ്ടത്. കുറച്ച് ഇത് കണ്ടോ, കമ്പയിലിങ്ങനെ ആ വള്ളിയൊക്കെ ചുറ്റുക, നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കണ്ടതൊക്കെ ഇങ്ങനെ കമ്പി പോലെ വളച്ചിട്ട് അതും കൊണ്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ട് നല്ല രസമാണ്. അങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിൽ മൊത്തം ഭാഗത്തും ആ ചെടിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ മൊത്തം പൂക്കളുണ്ടാകുകയും ചെയ്യും. ഞാനിങ്ങനെ കമ്പിലാണ് കയറ്റി വിട്ടിരിക്കുന്നത്. പക്ഷേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ പടർന്ന് അതിൻ്റെ അറ്റത്ത് വരുമ്പോൾ മാത്രമാണ് ഫ്ലവർ. ഇതിപ്പോൾ കണ്ടോ, പടർന്നിട്ട് എല്ലാ ബ്രാഞ്ചസിലും നല്ലതായിട്ട് ഫ്ലവർ ഉണ്ട്. നല്ല രസമുണ്ട് ഈ ഒരു കാഴ്ച കാണാനായിട്ട് കേട്ടോ. ഇനി ഇതാ ഇവിടെ കാണുന്നതെല്ലാം ബട്ടൺ റോസുകളാണ് കേട്ടോ. ബട്ടൺ റോസുകളുടെ പല കളറുകളിലുള്ള വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒരുപാട് നിൽപ്പുണ്ട്. ഇതിൻ്റെ വില കണ്ടോ, 150 രൂപയാണ് ഇതിൻ്റെ വില. അത് ചട്ടി ഉൾപ്പെടെയാണ് കേട്ടോ. സാമാന്യം വലിയൊരു ചട്ടിയിലാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. പിന്നെ ചെറിയ കവറുകളിലുള്ള ചെടികൾക്ക് 30 രൂപയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വില. അത് പല കളറുകളെയും വലിയ പൂക്കളൊക്കെ ആയിട്ടുള്ള റോസുകളാണ് കൂടുതലും. ഇതുപോലെയൊക്കെയുള്ള റോസുകൾക്കൊക്കെ നല്ല വിലയുണ്ട്. ചട്ടിയിൽ കൊടുത്തിരിക്കുന്ന റോസിനെല്ലാം 150 രൂപ വെച്ചിട്ടാണ് വില. അപ്പോൾ ഈ ഒരു ഗാർഡൻ ദൈ കാണുന്നതാണ് മണ്ണാശ്ശേരിൽ അഗ്രികൾച്ചറൽ ഫാം എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ വന്നാൽ നമുക്ക് ഈ ഒരു നേഴ്സറി കാണാൻ പറ്റും. ഇവിടുത്തെ നിരവധി ചെടികൾ, ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ റോസിൻ്റെ ഒരു വീഡിയോ മാത്രമായിട്ടാണ് ചെയ്യുന്നത്. കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് ചെറിയ വിശേഷങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് കൂട്ടുകാരെല്ലാവരും കയറി നോക്കുക. നിങ്ങൾ ഈ വഴിയൊക്കെ പോകുന്നവർക്ക്, ചെടിയോട് ആഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ റോസാണല്ലോ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണല്ലോ റോസ്. അപ്പോൾ അതുകൊണ്ടാണ് റോസിൻ്റെ വീഡിയോ തന്നെ ഫസ്റ്റിലെ കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഒരുപാട് കളക്ഷൻസാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പത്തനംതിട്ടയിലൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് പോയി നോക്കുക. നല്ല ഭംഗിയാണ് അവിടുത്തെ എല്ലാ ചെടികളും. നല്ല ഭംഗിയാണ്. ഒരുപാട് നല്ല പറയാൻ എടുത്തു പറയാനായിട്ട് ഓർക്കിഡ്സിൻ്റെ വലിയ ഒരു കളക്ഷൻസ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ കൂടി ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. ഇവിടുത്തെ തന്നെ ഇനി ഒരുപാട് വിശേഷങ്ങൾ കാണാനുണ്ട്. അത് നമുക്ക് പിന്നീട് കാണാം.
അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.